ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇനോട്ടീസ് കിച്ചൺ. അപ്പം നമ്മൾ ഇന്നൊരു സൂപ്പർ ടേസ്റ്റുള്ള കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അമൃതം പൊടി വെച്ചാട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാം. അപ്പം എങ്ങനെയാണ് ഈ രുചികരമായ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആ ഈ അമൃതം പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അരക്കിലോൻ്റെ പാക്കാണ്, പക്ഷേ ഇത് മുഴുവനായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഇതാ നമ്മൾ എല്ലാ മെഷർമെൻറ്റും യൂസ് ചെയ്യുന്നത് ഈ ഒരു വലിയ ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നോക്കാം, അതിനാദ്യമായിട്ട് ഞാനൊരു ചെറിയ ജാറിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുക്കുക. കാരണം അമൃതപൊടി ഓൾറെഡി മധുരമുള്ളതാണ്. നിങ്ങൾ വേറെ വല്ല പൊടിയോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതനുസരിച്ച് മധുരം കുറച്ചും കൂടി കൂട്ടുക. ഒരു 5 ഗ്രാമ്പൂവും 2 കഷ്ണം ഏലക്കായുമാണ് ഞാൻ ചേർത്തിരിക്കാൻ പോകുന്നത്. അതുകൂടി ഈ പഞ്ചസാരയുടെ കൂടെ ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുക്കുക. അപ്പം നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കാൻ പോവാണ്. ഇതാ അപ്പം നമ്മുടെ പഞ്ചസാരയും ഏലക്കായും ഗ്രാമ്പും ഒക്കെ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു വലിയ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ടയാണ് ചേർക്കാൻ പോകുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലിരുന്ന കോഴിമുട്ടയാണ്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ടയൊന്നും അല്ല. അപ്പോൾ ഇതാ അത് പൊട്ടിച്ചൊഴിച്ചു. എപ്പോഴും നോക്കുക നമ്മുടെ എടുക്കുന്ന സംഭവങ്ങളുടെയൊക്കെ വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക, വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലയെന്ന്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ പഞ്ചസാരയുടെ ആ ഇത് അങ്ങനെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം ഞാനിപ്പോൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി നമ്മൾ കുറച്ച് പാൽ ഇതിലേക്ക് ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വരെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 or 5 ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കുക. ഇതാ അപ്പം നമ്മുടെ ഓവറായിട്ടൊന്നും അടിക്കേണ്ട, 1 മിനിറ്റ് അടിച്ചാൽ മതി. അതിനുശേഷം നമ്മളിപ്പോൾ അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ അമൃതം പൊടി ആദ്യം ചേർത്ത് കൊടുത്തു. ഇനി നിങ്ങളിതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇനിയും ചേർക്കുകയാണ്. എഗെയിൻ പിന്നെയും അടിക്കുക. ഇതാ ഇപ്പോഴും നമുക്ക് വെള്ളത്തിൻ്റെ ഇത് കാണാൻ പറ്റും. അപ്പം നമ്മൾ 1 ടേബിൾ സ്പൂണും കൂടി കൊടുത്തു. ഇതാ ഇപ്പം നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റായി, കണ്ടോ? ഇതാണ് കേക്കിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അതും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ദാ ഇതുപോലെ ഒരു പാനാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഓയിൽ വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് അടിയിൽ അതൊന്ന് പാറ്റ് ചെയ്ത് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആക്കുക. ഇനി നമ്മൾ ഈ ബാറ്റർ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാ കണ്ടോ, ഈ കുട്ടികൾക്കൊക്കെ അമൃതം പൊടി കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് പാത്രം കാലിയാക്കിക്കോളും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഉണക്കമുന്തിരിയാണ് യൂസ് ചെയ്തത്. ഞാനിത് ഇറക്കി വയ്ക്കുന്നത് കുക്കറിലാണ്. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഒരു സ്റ്റീലിൻ്റെ ഒരു റിങ് ഇട്ടതിന് ശേഷം നമ്മൾ ആ പാത്രം അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഇനി വെയിറ്റ് ഇടാനായിട്ട് ഓർക്കുക, കുക്കറിൽ കറക്റ്റ് 35 മിനിറ്റ്സ് കഴിയുമ്പം ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക. അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചുകൊണ്ടിരുന്നത്. ഇതാ അപ്പോൾ നമ്മുടെ കേക്ക് ചൂടൊക്കെ ആറി. നമ്മളിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ട് അപ് സൈഡ് ഡൗൺ ആക്കി കേക്കിന് നമ്മൾ റെഡിയായി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും കേക്കിൻ്റെ പെർഫെക്ഷൻ, കണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റുള്ള അമൃതം കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. ദാ ഇത് ഞാൻ കട്ട് ചെയ്യാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇനി അമൃതം പൊടി കിട്ടുന്ന കുട്ടികളൊക്കെ ഇനി കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കണ്ട. ഈ രീതിയിലൊക്കെ വേറെ രീതിയിലൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ തന്നെ കഴിച്ചോളും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിയാട്ടോ ഈ അമൃതം മിക്സ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡാ കേക്കിൻ്റെ അകമൊക്കെ കണ്ടില്ലേ, നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.